കഴിഞ്ഞ ദിവസം നമ്മൾ സോഷ്യൽ മീഡിയയിലോ വൈറലായ ഒരു വാർത്ത കണ്ടു അത് നെയ്യാർഡാം പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ഗോപകുമാർ അദ്ദേഹം ആ പോലീസ് സ്റ്റേഷനിൽ പരാതി പോയെന്ന ഒരു പിതാവിനെ അവരുടെ മകളെ വളരെ അപമാര്യാദയോടുകൂടി സംസാരിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ഒരു പോലീസിന് നിറക്കാത്ത രീതിയിൽ സംസാരിക്കുകയും ചെയ്തു അത് ആ പോലീസ് സ്റ്റേഷൻ്റെ മുന്നിൽ നിന്നാണ് പ്രസംഗിക്കുന്നത് നമ്മൾ കേൾക്കുന്നത് എന്തായാലും അത് റെക്കോർഡ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായി കാരണം ഇതൊരു ടിപ്പിക്കൽ എക്സാമ്പിളാണ് പോലീസിൻ്റെ പോലീസ് സ്റ്റേഷനിലെ പ്രവർത്തനം ഇതാ ഇതാണോ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലീസിലെ ആ ഈ ഒരു സംഭവം കുറച്ചുകൂടെ പൊതുജനങ്ങൾക്ക് കൂടുതൽ കൂടുതൽ അലർട്ടാകാനും പൊതുജനങ്ങൾ കൂടുതൽ കൂടുതൽ പോലീസിനെ ശ്രദ്ധിക്കാനും തുടങ്ങി എന്നുള്ളതാണ് ഇത് മനസ്സിലാകുന്നത് ആ കുട്ടി ഇതുപോലെ അപ്പനുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോകാൻ കാരണം ആ കുട്ടിയുടെ ഒരു മൂത്ത സിസ്റ്റർ വേറൊരു പയ്യനുമായിട്ട് സ്നേഹത്തിലായി ആ പയ്യൻ പയ്യനവരെ വിളിച്ചുകൊണ്ട് പോയി ഇതിൽ വെ വേദനിച്ച പോലീസ് നെയ്യാടാമിൻ പോലീസിൽ പോയി ആ അപ്പ പിതാവും ഇളയ കുട്ടിയും പെൺകുട്ടിയും പോയി പരാതിപ്പെട്ടു അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ രണ്ടുപേരെയും വിളിച്ചു വരുത്തി രണ്ടുപേരും മേജറായ കൊണ്ട് പോലീസ് വലിയ നടപടിയൊന്നും എടുത്തില്ല അവർ രണ്ടുപേരും പറഞ്ഞു വിട്ടു പക്ഷേ ആ പയ്യൻ പോയി ഈ പിതാവും ഈ ഇളയ ഇളയകുട്ടി താമസിക്കുന്ന വീട്ടിൻ്റെ മുമ്പിൽ തെറി വിളിച്ചു ചീത്ത വിളിച്ചു അവരെ ഭീഷണിപ്പെടുത്തി ആ വിവരത്തിന് വേണ്ടി ഒരു പെറ്റീഷനായിട്ട് വന്നതാണ് പക്ഷേ പിതാവ് അല്പം മദ്യപാനം ആയ മദ്യപാനി ആയിരിക്കാം ചിലപ്പോൾ അന്നേരം മദ്യപിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷേ ഡിസോർഡർ ഒന്നും ഉണ്ടായില്ല അതുപോലെ തന്നെ ആ പെൺകുട്ടിയുണ്ട് പക്ഷേ എ എസ് ഐയുടെ പ്രതികരണം നേരത്തെ ഉണ്ടായ സംഭവത്തുമായിട്ട് ബന്ധപ്പെട്ട ആയതുകൊണ്ട് എന്തോ അയാൾ അങ്ങനെ പ്രതികരിച്ചു പക്ഷേ അയാളുടെ പിന്നിലെ അവിടുത്തെ എസ് ഐ രണ്ടു സി എയും അവിടുത്തെ എസ് എച്ച്ഒ ആ പോലീസിൻ്റെ നാഥൻ അല്ലെങ്കിൽ പോലീസ് ഓഫീസർ അല്ലെങ്കിൽ അപ്പോൾ പ്രിൻസിപ്പൾ എസ് ഐ സ്റ്റാറുള്ള പോലീസ് ഓഫീസറ് ഈ എ എസ് ഐ മഫ്റ്റി നിൽക്കുന്ന എ എസ് സിയുടെ പിന്നിൽ നിൽപ്പുണ്ടായിരുന്നു ഒരു നാഥനില്ല കളരിയാണല്ലോ നടന്നത് കാരണം പ്രിൻസിപ്പൾ എസ് ഐ നിൽക്കുകയാണ് അല്ലെങ്കിൽ പ്രിൻസിപ്പൾ എസ് എച്ച്ഒ അല്ലെങ്കിൽ സർക്കിൾ ഇൻസ്പെക്ടർ അവരുടെ മുമ്പേ വെച്ചാണ് ഈ എ എസ് ഐ ഈ അപമര്യാദ രീതിയിൽ ഈ പെരുമാറ്റവും ഈ ആക്രോശവും ഒക്കെ നടത്തിയത് അതും ഒക്കെ വെച്ചു കൊടുക്കാൻ പറ്റില്ല കാരണം ആ പോലീസ് സ്റ്റേഷൻ്റെ ചാർജ് വഹിക്കുന്ന സീനിയർ ഉദ്യോഗസ്ഥൻ്റെ സാന്നിധ്യത്തിൽ അയാളുടെ കീഴുദ്യോഗസ്ഥനായ ഒരാൾ ഇതുപോലെ കിടന്ന് ആക്രോശിക്കുമ്പം തടയാനുള്ള ബാധ്യത അവർക്കുണ്ടായിരുന്നു അങ്ങനൊരു അവസരം ഉണ്ടാകാൻ പാടില്ല ആ സീനിയർ ഉദ്യോഗസ്ഥനായി യാതൊരു ബഹുമാനവും ഇല്ല ഈ എ എസ് ഐക്ക് അതാണത് ഡിസിപ്ലിനില്ല എന്തായാലും ഇത് വൈറലായി എന്താണ് ഒരു പേഷ്യൻറ്റ് ഇയറിങ് കൊടുക്കാത്തത് മദ്യപാനി ആയിക്കോട്ടെ ഡിസോർഡർ ബിഹേവിയർ ഒന്നും ഇല്ലല്ലോ ആ പെൺകുട്ടി കൂടെയില്ലേ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് അകത്തിരുത്തി കാര്യം ചോദിക്കണ്ടേ ഒരാൾ കഴിഞ്ഞ് ഒരേ മാറ്റത്തിൽ കഴിഞ്ഞ പ്രാവശ്യം വന്ന് ഒരു മൊഴി തന്ന് അല്ലെങ്കിൽ ഒരു ഒരു പെറ്റീഷൻ തന്നാലും അതുമായിട്ട് ബന്ധപ്പെട്ട അടുത്ത സംഭവം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും പോലീസ് സ്റ്റേഷനിൽ പോവും പേഷ്യൻറ്റ് ഹിയറിങ് കൊടുക്കണ്ടേ പോലീസിൻ്റെ പെരുമാറ്റം കേരളത്തിലെ പൊതുവെ മാറണം ഇന്ത്യയിലെ മറ്റ് പോലീസ് ഇന്ത്യയിലെ മറ്റ് പോലീസ് സ്റ്റേറ്റിലെ പോലീസ് വെച്ച് നോക്കുമ്പോൾ വളരെയധികം അഡ്വാൻസാണ് കേരളത്തിലെ പോലീസ് അത് അംഗീകരിക്കുന്നു നല്ല വിദ്യാഭ്യാസമുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് പക്ഷേ ഒരു പതിനഞ്ച് ശതമാനം പോലീസ് ഉദ്യോഗസ്ഥരും പോലീസുകാരും വളരെ മ്ലേച്ഛമായ രീതിയിൽ ഒരു അൺകൾച്ചേർഡ് രീതിയിൽ പൊതുജനങ്ങളോട് ഇന്നും പെരുമാറുന്നത് കൊണ്ടാണ് ഇതുപോലെയുള്ള സംഭവങ്ങളുണ്ടാകുന്നത് വനിതാ പോലീസൊക്കെ ഇഷ്ടം പോലെ പോലീസ് സ്റ്റേഷനിലൊക്കെ ആയിക്കഴിഞ്ഞു എന്താണ് അവിടെ ഒരാൾ ഒരു പരാതിയായിട്ട് വരുമ്പം ആ പരാതി ശ്രവിക്കാനായിട്ട് ക്ഷമയോടുകൂടി കേൾക്കാനായിട്ട് അവരുടെ ദുഃഖം ഒന്ന് ഒപ്പിയെടുത്ത് മാറ്റാനായിട്ട് നമുക്കറിയാമല്ലോ അയലോക്കത്ത് കിടന്ന് വഴക്കം രണ്ട് വീട്ടുകാർ തമ്മിൽ ചീത്ത വിളി തെറിവിളി വലിയ വഴക്കും എല്ലാ ഗ്രാമങ്ങളിലും സർവ്വസാധാരണ ഓരോ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ സർവ്വസാധാരണമാണ് ദിവസം പത്ത് മുപ്പത് നാൽപ്പത് ഇതുപോലത്തെ ഇൻസിഡൻ്റ് ഉണ്ടാവും അവിടെ നിന്ന് തെറി കൂടുതൽ കെട്ടയാൾ വിഷമിച്ചൊരു പെറ്റീഷൻ എഴുതി പോലീസ് സ്റ്റേഷനിൽ പോകുമ്പം അതുങ്ങൾ വിഷമിച്ച് കൊടുക്കുന്ന പരാതിയാണ് അതിനും മോശമായ രീതിയിൽ പോലീസ് സ്റ്റേഷൻ്റെ പ്രവർത്തനം അല്ല പ്രതികരണം ഉണ്ടായി എന്തു ചെയ്യും എന്തിനാണ് ഇങ്ങനെയുള്ള പോലീസിനെ നമുക്ക് ആവശ്യം അതുകൊണ്ട് പോലീസ് സ്റ്റേഷൻ്റെ സെറ്റപ്പ് തന്നെ മാറണം ഈ നയപരമായ കാര്യത്തിൽ മാത്രമല്ല ഞാൻ പറയുന്നത് ഡിസിപ്ലിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഞാൻ പറയുന്നത് കേരളത്തിലെ പല പോലീസ് സ്റ്റേഷനും നോക്കിയോ തിരുവനന്തപുരം സിറ്റിയിലെ എല്ലാ പോലീസ് സ്റ്റേഷനും നോക്കിക്കോളൂ ഒരു തൊണ്ണൂറ് ശതമാനം പോലീസ് സ്റ്റേഷൻ പത്ത് ഇരു ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് പോലീസ് സ്റ്റേഷനുണ്ട് എന്നാലും ഒരു നാലഞ്ച് പോലീസ് സ്റ്റേഷൻ വെച്ചിട്ട് ബാക്കിയുള്ള പോലീസ് സ്റ്റേഷനും വളരെ ആണ് രണ്ടോ മൂന്നോ മുറികളും അതിൻ്റെ അകത്ത് പത്തു മുപ്പത് നാൽപ്പത് പോലീസ് ഉദ്യോഗസ്ഥരും എങ്ങനെയാണ് അവർക്കൊരു ഒരു 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 ശാന്തമായ അന്തരീക്ഷം അവർക്ക് തന്നെ കിട്ടുന്നത് അപ്പോൾ പോലീസ് സ്റ്റേഷനിലെ നമ്മുടെ കൺസെപ്റ്റ് മുഴുവൻ മാറണം എല്ലാവരും വിഷമിച്ച് അവർ സങ്കടപ്പെട്ട് വരുന്ന ഒരു സ്ഥലം തന്നെയാണ് പോലീസ് ഒരു അഭയമാണ് അപ്പോൾ അതുങ്ങൾക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും പോലീസ് സ്റ്റേഷനിൽ ഇരിക്കാനുള്ള സംവിധാനം ഒരു ഗസ്റ്റിന് അല്ലെങ്കിൽ പരാതിയായിട്ട് വരുന്നവർക്ക് ഇരിക്കാനുള്ള ഒരു ഹോള് കൃത്യമായി എല്ലാ പോലീസ് സ്റ്റേഷനും ഇല്ലെങ്കിൽ പണിയണ ഷെഡ് അതിനൊക്കെ ഈസിയായിട്ട് നടക്കുന്ന കാര്യങ്ങളേ ഉള്ളൂ വലിയ ഒന്നും ആവശ്യമില്ല ഇപ്പോഴത്തെ പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ മിറ്റം ഉണ്ടെങ്കിൽ അവിടെ പബ്ലിക്കിന് വന്ന് ഇരിക്കാൻ ഒരു പത്ത് ചെയർ അവിടെ അവർക്ക് ഇരിക്കാൻ കസേര അവർക്കൊന്ന് വിശ്രമിക്കാൻ അവരുടെ അല്ലെങ്കിൽ എസ് ഐ എസ് ഇ ഐ വരുന്നിടം വരെ അവർ വെയിറ്റ് ചെയ്യുകയാണ് ഇപ്പോൾ പല പോലീസ് സ്റ്റേഷൻ ഞാൻ കാണുന്നുണ്ട് റോഡിൽ നിൽക്കുകയാണ് ഇതുങ്ങൾ വെയിൽ കൊണ്ടിട്ട് പ്രായമുള്ള അമ്മച്ചിമാരുണ്ട് അപ്പ അപ്പന്മാരുണ്ട് അപ്പപ്പനൊക്കെ ഉണ്ട് അവിടെ അപ്പോൾ ഇത് നമുക്ക് മാറ്റിയെടുത്തേ പറ്റുള്ളൂ അത് ഗവൺമെൻറ് ശ്രദ്ധിക്കണം കേരളത്തിലെ ഏത് യു ഡി യു ഡി എഫ് ആയാലും ശരി എൽ ഡി എഫ് ആയാലും ശരി ഏത് ഗവൺമെൻറ്റും വരട്ടെ നമുക്ക് പോലീസ് സ്റ്റേഷനിലെ അന്തരീക്ഷം എത്രയും പെട്ടെന്ന് മാറ്റണം വന്ന് പരാതിയായിട്ട് സങ്കടപ്പെട്ട് വരുന്ന എന്തോ ആയിക്കോട്ടെ ആരായിക്കോട്ടെ വാതിയായാലും ശരി പ്രതിയായാലും ശരി അവർക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് അവിടെ എസ് ഐ എസ് ഇല്ലെങ്കിൽ അവർക്ക് അവിടെ ഇരിക്കാനും ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടെങ്കിൽ ഒരു കസേര അവർക്കല്പം വെള്ളം കൊടുക്കാൻ ഒരു ഒരു ബാത്റൂം ഇത്രയും സംവിധാനം ഒരു പോലീഷൻ വലിയ ചിലവൊന്നുമില്ല അത് വോളണ്ടറി ചെയ്തിട്ട് ആ നാട്ടിലുള്ള ആൾക്കാർ അത് ചെയ്യാൻ റെഡിയാണ് അത് എസ് ഐ എസ് ഇയോട് പറഞ്ഞാൽ അവർ ചെയ്യിപ്പിക്കും നട്ട് വോളണ്ടറി ചെയ്ത് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് ഇതുപോലത്തെ വോളണ്ടറി അസോസിയേഷൻസ് ഉണ്ട് ലാൻഡ്സ് ക്ലബ്ബുണ്ട് അതുപോലെ അതുപോലെ ഒത്തിരി ഒരു ഈ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് രൂപീകരിച്ചിരിക്കുന്ന ധാരാളം സംഘടനകൾ ഓരോ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലുണ്ട് ദയവ് ചെയ്ത് ഇത് കേട്ടിട്ട് നമ്മുടെ പോലീസ് സ്റ്റേഷനിലെ പരാതിയായിട്ട് വരുന്നവർക്ക് ഇരിക്കാൻ പോലീസുകാർ കാര്യങ്ങളും വൃത്തിയോടെ ഒന്നും കാണിക്കാൻ പാടില്ല കാരണം ഞാൻ മൊബൈലിൽ എടുക്കും എടുത്തിരിക്കണം കാരണം മര്യാദയ്ക്ക് പെരുമാറാൻ പോലീസുകാർ പഠിക്കണം കാരണം അവർ ചിലപ്പം വരുന്നത് വിഷമിച്ച് ചിലപ്പം നമ്മളോട് തട്ടിക്കേറിയെന്ന് വരും അതൊക്കെ അവരുടെ വിഷമതകൾ കൊണ്ടാണ് അപ്പം അങ്ങനെയുള്ള ആൾക്കാരുമായി എന്തോ ആയിക്കോട്ടെ നമ്മൾ ക്ഷമയോടെ അവരുടെ പരാതി കേട്ടിട്ട് നടപടി ചെയ്തില്ലേലും ശരി ക്ഷമയോടെ പരാതി കേട്ട് കഴിഞ്ഞാൽ അവർക്ക് പകുതി റിലീഫ് കിട്ടും എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നാണ് ഞാനിത് പറയുന്നത് അതുതന്നെയല്ല പോലീസ് സ്റ്റേഷനിൽ ഞാൻ അന്ന് ഇന്നും പറയുന്നൊരു കാര്യമുണ്ട് പോലീസ് സ്റ്റേഷനിലെ അവിടെ ഡ്യൂട്ടിക്ക് ഫോൺ ഫോണെടുക്കാൻ ഒരാളെ ഇടുന്നു അങ്ങനല്ല അത് തെറ്റായ നടപടിയാണ് അത് പരിച്ഛേദം നിർത്തേണ്ടതാണ് പോലീസ് സ്റ്റേഷനിലെ ചാർജ് ഉള്ള അവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടർ എടുക്കണം അയാളില്ലെങ്കിൽ തീർച്ചയായിട്ടും അവിടുത്തെ പ്രിൻസിപ്പൾ എസ് ഐ എടുക്കണം ഇവർ രണ്ടു ഇല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലെ ജി ഡി ചാർജുള്ള എക്കൗണ്ട്സുകളും ഒരു ദിവസം ട്വൻറ്റി ഫോർ ഹവേഴ്സ് അങ്ങേരാണ് അവിടെ എടുക്കുന്നത് എഫ് ഐ ആറിൻ്റെ കാര്യങ്ങൾ പരാതി വരുന്ന പെറ്റീഷൻ രജിസ്റ്റർ ചെയ്യുന്ന എല്ലാം ആ ജി ഡി ചാർജ് കാരണം റൈറ്ററും പോലീസുകാരെക്കൊണ്ട് അതൊക്കെ അവർക്കൊന്നും ഇതുപോലെയുള്ള ഒരു എസ് എച്ച്ഒോടെ ജോലി ചെയ്യാനുള്ള അധികാരമില്ല അതുകൊണ്ട് പോലീസ് സ്റ്റേഷനിലെ ഫോൺ എടുക്കുന്നത് സർക്കിൾ ഇൻസ്പെക്ടർ ഇപ്പോൾ എല്ലാ പോലീസ് സ്റ്റേഷനിലും ഇപ്പം സർക്കിൾ ഇൻസ്പെക്ടറാണ് എസ് എച്ച്ഒ സ്റ്റേഷൻ ഹൗസ് ഇരിക്കുന്നത് അതുകൊണ്ട് സർക്കിൾ ഇൻസ്പെക്ടർ ഫോൺ എടുക്കണം അതിൽ അബ്സെൻസിന് അബ്സെൻസിൽ പ്രിൻസിപ്പൽ എസ് ഐ തന്നെ ഫോൺ എടുക്കണം പ്രിൻസിപ്പൽ എസ് ഐ ഇല്ലെങ്കിൽ കൃത്യമായി ജി ഡി ചാർജ് ആരാണോ ഏത് വ്യക്തിയാണോ അവർക്ക് അന്വേഷിക്കാൻ അവകാശം അന്വേഷിക്കാൻ അധികാരമുള്ള ടെസ്റ്റ് പാസ്സായ ആൾക്കാരും അല്ലാതെ ഗ്രേഡെന്ന് പറഞ്ഞ പരിപാടി ഒന്നും പറ്റില്ല ടെസ്റ്റർ എഫ് ആർ എടുക്കാൻ യോഗ്യതയുള്ള ആൾ തന്നെയായിരിക്കണം ജി ഡി ചാർജ് ഉണ്ടായിരിക്കണം ഈ മൂന്ന് പേരാണ് ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് നെടും തൂണ് അവരറിഞ്ഞു മാത്രമേ ഒരു ദിവസത്തെ കാര്യങ്ങൾ അവിടെ നടക്കാവുള്ളൂ ഇപ്പം ഇതുപോലെ വന്നു കഴിയുമ്പം അവരും കയറി ആളാവും ഇപ്പം ഈ എ എസ് ഐ എന്താണ് എനിക്ക് മനസ്സിലാകുന്നില്ല എന്താണ് അയാൾ മഫ്തി നിന്ന് ആക്രോശിക്കാൻ കാരണം അവിടെ സർക്കിൾ ഇൻസ്പെക്ടർ ഉണ്ടല്ലോ അവിടെ എസ് ഐ ഉണ്ടല്ലോ അവിടെ ജി ഡി ചാർജ് ഉണ്ടായിരുന്നല്ലോ ഇവരെ മൂന്ന് പേരും രംഗത്ത് കണ്ടില്ലല്ലോ അവരവിടെ പോയിരുന്നു അവരുടെ പേര് നടപടി എടുക്കണമെന്നാണ് ഞാൻ പറയുന്നത് ഇതുപോലെ പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ ഈ മൂന്ന് കാറ്റഗറി പെടാത്തവരെ അവിടെ നിതുപോലെ പൊതുജനങ്ങളെ ചീത്ത വിളിക്കാനും തെറി വിളിക്കാനും ആക്രോശിക്കാനും ഭീഷണിപ്പെടുത്താനും നിൽക്കുന്നവർ പാടില്ല ആ പോലീസ് സ്റ്റേഷൻ്റെ അനുസരിച്ച് പാടില്ല അതുകൊണ്ട് ശക്തമായ നടപടി ഗവൺമെൻറ് എടുത്തിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞപ്പം അദ്ദേഹത്തിന് ട്രാൻസ്ഫർ ആയിരുന്നു പിന്നീട് സസ്പെൻഷൻ ആയിട്ടുണ്ട് കുറ്റാരോഹമി കൊടുക്കും ഇങ്ങനെയുള്ളവരെ തീർച്ചയായിട്ടും പോലീസിൽ ആവശ്യമില്ല കാരണം പോലീസിൽ ക്രിമിനൽ മൈൻഡ് ഉള്ളവരും ക്രിമിനൽ കേസിൽ ഇൻവോൾവ് ചെയ്തും ക്രിമിനലിനെ സഹായിക്കുന്നവരും ധാരാളം പേരെ കാണുന്നുണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ളവർ ഏത് കൊല കൊമ്പനായാലും ശരി പോലീസ് കൃത്യമായിട്ട് ഭരണഘടന അനുസരിച്ച് നടപടിയെടുക്കണമെന്ന് തന്നെ ഞാൻ പറയുന്നത് അതിൻ്റെ കാരണം ഇപ്പോഴത്തെ ഈ സംഭവങ്ങളെല്ലാം കൂട്ടി വായിക്കുമ്പം പല എം എൽ എമാരെ ഇപ്പം അറസ്റ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഏറ്റവും നടിയുടെ ഒരു കേസിനകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ശ്രദ്ധിച്ച് പൊതുജനങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ട്രയല് അതൊരു ഇൻകാമറ പ്രൊസീഡിങ്സാണേലും ശരി അതിനകത്ത് മാപ്പുസാക്ഷിയായ ഒരു പ്രതി അങ്ങേരുടെ വീട്ടിലെ പ്രദീപ് കോട്ടാത്തലെന്ന ആൾ പോയി അങ്ങേരെ സ്വാധീനിക്കാൻ ശ്രമിച്ചതിനുള്ള എവിഡൻസ് ഒന്നും അറസ്റ്റ് ചെയ്തു അങ്ങേർക്ക് ദിലീപിനെ പരിചയമില്ല എം എൽ എ ഗണേഷ് കുമാർ തന്നെയാണ് അതിൻ്റെ പിന്നിൽ ഞാൻ സംശയമില്ല ഗണേശൻ്റെ വീട്ടിൽ നിന്ന് തന്നെ പോലീസ് അയാൾ അറസ്റ്റ് ചെയ്ത് പോയി ഇതൊരു വൺ ട്വൻറ്റി ബി ഗൂഢാലോചനയിലത്തുണ്ട് ആ കേസ് ഇല്ല ആ വിക്ടീമിന് അനുകൂലമായി പറയേണ്ടി വരുന്ന സാക്ഷി ആ മാപ്പ് മാപ്പുസാക്ഷിയെ ഓവർകം ചെയ്തിട്ട് അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമം നടന്നതിന് എവിഡൻസ് വന്നു കഴിഞ്ഞു പ്രദീപ് കോട്ടാത്തലു അവിടെ കാസർഗോഡ് പോയി ഒരു ലോഡ്ജിൽ പോയി മുറിയെടുത്തിട്ടുണ്ട് അയാൾ വിളിച്ചിട്ടുണ്ട് അത് മാപ്പ് സാക്ഷിയുടെ ബന്ധുക്കളെ കണ്ടിട്ടുണ്ട് ഇതൊക്കെ ധാരാളം എവിഡൻസ് വന്നു കഴിഞ്ഞു പോലീസ് വന്ന് അറസ്റ്റ് ചെയ്തെവിടുന്നാണ് ആ ഗൂഢാലോചന നടത്തിയത് എം എൽ എയുടെ വീട്ടിൽ നിന്ന് തന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു വെളുപ്പം കാലത്ത് അഞ്ചര മണിക്ക് എന്ത് ഇത് കൂടുതൽ എന്താണ് വേണ്ടത് അതുകൊണ്ട് പോലീസ് തീർച്ചയായിട്ടും മേലുദ്യോഗസ്ഥന്മാർ ശ്രദ്ധിക്കണം ഇത് എം എൽ എ ആയാലും ശരി മന്ത്രി ആയാലും ശരി ആരായാലും ശരിയും സർക്കാരിനെതിരായിട്ടും ക്രിമിനൽ കേസിനെതിരായിട്ടും നീങ്ങുന്ന ആ കേസിനെതിരായിട്ട് അത് നള്ളിഫൈ ചെയ്യാൻ ശ്രമിക്കുന്ന ഏത് ശക്തിയായാലും ശരിയും അവരെ അറസ്റ്റിൽ ഉൾപ്പെടുത്തണം അതിനകത്ത് അവരുടെ പൊസിഷൻ നോക്കാൻ പാടില്ല അവരുടെ കയ്യൂക്ക് നോക്കാൻ പാടില്ല സാമ്പത്തികം നോക്കാൻ പാടില്ല ഭരണഘടന അനുസരിച്ച് ആരായാലും ശരി ആ പോലീസ് ഉദ്യോഗസ്ഥൻ കിട്ടിയ അധികാരം വിനിയോഗിക്കുമ്പം അതിന് ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യണം അത് കൂട്ടുനിൽക്കാൻ പാടില്ല ആ പ്രതിയെ സംരക്ഷിക്കാനും പാടില്ല അങ്ങനൊരു നയം ഒരു ഡി ജി പിമാർക്കും ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല ഒരു ഗവൺമെൻറ്റിനും ഉണ്ടാവുമെന്ന് കരുതുന്നില്ല ഈ ഒരു കേസിലെ ഈ നിയറഡാമിലെ ഈ ഒരു ഇഷ്യൂയോടനുബന്ധിച്ചാണ് ഞാനിത് പറയാൻ കാരണം കാരണം പോലീസ് കുറച്ചുകൂടെ കൃത്യനിഷ്ഠയോടുകൂടി അനുസരിച്ച് അവരിൽ നിക്ഷിപ്തമായിരിക്കുന്ന അധികാരം വിനിയോഗിക്കണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്